ഏറ്റവും മാർക്കറ്റ് കൂടിയ വണ്ടിയാണ് യൂണിക്കോൺ. എത്രയാണ് ഈ 2011 മോഡൽ? 14000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് ലാസ്റ്റ് ഒരു എത്ര കൊടുക്കാൻ പറ്റും ചേട്ടാ? വെൽക്കം ബാക്ക് ടു സോളോ വീലേഴ്സ്. സോളോ വീലേഴ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ നീക്കുന്ന കരുനാഗപ്പള്ളിയിലാണ്, പുതിയകാവില്. മണത്തിൽ യൂസ്ഡ് ബൈക്സിലാണ് അപ്പൊ ഇന്ന് നീക്കുന്നത്. അപ്പൊ ഇവിടെ അത്യാവശ്യം കുറെ അധികം വാഹനങ്ങൾ ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല കണ്ടീഷനായ വാഹനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ചേട്ടാ, ചേട്ടന്റെ പേരെങ്ങനെയാണ്? നവാസ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഷോപ്പ് തുടങ്ങിയിട്ട് എത്ര കാലത്തോളമായി? 5 വർഷമായി. ഇതിന് വേറെ ബ്രാഞ്ച് പുതിയകാവില് എവിടെയുണ്ട്? പുത്തൻതെരുവിലുണ്ട്. കൂടുതൽ ഡിമാൻഡ് ഏത് വണ്ടിക്കാണ്? സ്കൂട്ടേഴ്സിനാണോ അതോ ബൈക്സിനാണോ? സ്കൂട്ടറുകളാണ് മാർക്കറ്റ് ഉള്ളത്. നമുക്കിവിടെ ലോൺ ഒക്കെ അവൈലബിൾ അല്ലേ? ലോൺ അവൈലബിൾ. ആ, എത്ര ശതമാനത്തോളം കിട്ടും? അത് ഓരോ വണ്ടികളുടെ അനുസരിച്ചാണ്. ഓ, ഏത് മോഡലോട്ടാണ്? 2013 തൊട്ടുള്ള എല്ലാ വണ്ടികൾക്കും ലോൺ അവൈലബിൾ ആണ്. തറയിലോട്ടില്ല. ആ, മോഡലോട്ടുള്ള എല്ലാ വണ്ടികൾക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള വണ്ടികൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്തുന്നത്? ഇതേത് മോഡലാണ് എഫ് സി വരുന്നത്? 2016. 2016 മോഡൽ എഫ് സി ആണ്. എത്രയാണ് ഇത് റേറ്റ് ഒക്കെ ചോദിക്കുന്നത്? ഇത് 58 രൂപ. 58 രൂപ. ഓക്കെ, ഇഷ്ടം. വണ്ടി നല്ല നീറ്റാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 23000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പേപ്പർ ഭാഗം എല്ലാം ക്ലിയർ ആണ്. ടയറൊക്കെ ഒരു 80% ഉണ്ടല്ലേ? എങ്ങനെയാണ് ചേട്ടാ റേറ്റ് വരുന്നത്? ഏത് മോഡലാണിത്? മോഡൽ 2016. 2016 മോഡല് മാസ്റ്റർ ആണ്. ഫ്രണ്ട് ടയറൊക്കെ ഓക്കെ ആണ്. ഇത് എത്രയാണ് ചേട്ടാ റേറ്റ് ചോദിക്കുന്നത്? പ്രൈസ് ചോദിക്കുന്നത് 32000 രൂപയാണ്. കിലോമീറ്റർ ഏകദേശം 26000 അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണല്ലോ. ബാക്ക് ടയർ ഒരു 80% ഉണ്ട്. കട്ട ടയർ ആണല്ലേ? സിംഗിൾ ഓണർ വണ്ടി ഡിഒ ആണ്. കരുനാഗപ്പള്ളി വണ്ടിയാണ്. ഇത് ഏതാണ് മോഡൽ വരുന്നത്? 2017 മോഡൽ വണ്ടിയാണ് അല്ലേ? എത്രയാണ് റേറ്റ് ചോദിക്കുന്നത്? 51000. ഇത് ലാസ്റ്റ് ഒരു എത്രണ്ണൊക്കെ കൊടുക്കാൻ പറ്റും? 50 രൂപയ്ക്ക്. സിംഗിൾ ഓണർ വണ്ടിയല്ലേ?
അപ്പൊ അത്യാവശ്യം ലേഡീസ് വാഹനങ്ങൾക്ക് ഭയങ്കര റേറ്റ് ആണ്. സ്കൂട്ടേഴ്സ് മാർക്കറ്റ് ആണ്. 20,499 കിലോമീറ്റർ ഓടിയിട്ടുള്ള, സ്ക്രാച്ചുകളും കാര്യങ്ങളും ഒന്നുമില്ല വണ്ടി. ടയർ രണ്ടും പുതിയതാണ്, പുതിയ ടയറാണ് ബാക്കില്. ₹2017 തന്നെയാണ്, സെയിം റേറ്റ് തന്നെ. ടയറൊക്കെ ഓക്കെയാണ്. 23,105 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല. ഹീറോ ഡ്യുവറ്റ് ആണ് അടുത്തത്. ഇത് ഏത് മോഡലാണ്? 2015 ലാസ്റ്റ് വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള വണ്ടി? 31,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഹീറോ ഡ്യുവറ്റ് ആണ്. സിംഗിൾ ഓണർ വണ്ടിയല്ലേ ഇത്? ഇത് റേറ്റ് എത്രയാണ് ചോദിക്കുന്നത്? ഈ വണ്ടി 35,000 രൂപയാണ് ചോദിക്കുന്നത്. ടയറൊക്കെ കണ്ടീഷനാണ്. ആക്റ്റീവ ആണ്, കരുതാപ്പള്ളി വണ്ടിയാണ്. 30 രൂപ ലാസ്റ്റ് പ്രൈസ് ആണോ? 2013 വണ്ടിയാണ്. 30 രൂപയാണ് ചോദിക്കുന്നത്. ഇത് റീപെയിന്റ് ചെയ്തായിരുന്നോ വണ്ടി, അതോ പോളിഷ് ചെയ്ത് വെച്ചേക്കുന്നോണ്ടാണോ? ഈ ഒരു പോളിഷ് ചെയ്ത് വെച്ചേക്കുന്ന വണ്ടികളാണ്. പാഷൻ പ്രോയാണ്. ഇതേത് മോഡലാണ് ചേട്ടോ? 2016 മോഡൽ പാഷൻ പ്രോയാണ്. എത്രയാണ് ഈ വണ്ടി റേറ്റ് ചോദിക്കുന്നത്? 39,000 രൂപയാണ് വണ്ടി ചോദിക്കുന്നത്. 13,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. പുറമേ വണ്ടി നീറ്റാണ്. ഓ, സിംഗിൾ ഓണർ വണ്ടിയാണ്. പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ്. ഫ്രണ്ട് ഡിസ്കാണ്. 2012 മോഡൽ പാഷൻ പ്രോയാണ്. ഇത് എത്രയാണ് ചോദിക്കുന്ന റേറ്റ്? 25,000 രൂപയാണ് ചോദിക്കുന്നത്. ടയറൊക്കെ ആവറേജ് ആണ്. 45,591 കിലോമീറ്റർ ആണ് പാഷൻ പ്രോ ഓടിയിട്ടുള്ള. 2012 മോഡൽ വണ്ടിയാണ്. 25,000 രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ പ്രൈസസ് ആണ്. ടയറൊക്കെ ബാക്ക് ഓക്കെ ആണ്, ഫ്രണ്ട് ആവറേജ് ആണ്. 2012 മോഡൽ ഡിസ്കവറാണ്. ഇത് എത്രയാണ് ചോദിക്കുന്ന റേറ്റ്? 15,000 രൂപയാണ് ചോദിക്കുന്നത്. ഫ്രണ്ട് ടയറൊക്കെ ഓക്കെ ആണ്, ബാക്ക് ടയർ വരുന്ന പുതിയ ടയറാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഫൈനൽ പ്രൈസ് ആണ് ഈ 15 എന്നുള്ള? നെഗോഷ്യബിൾ ആണ് കുറച്ചൊക്കെ.
അടുത്ത വരുന്ന ഒരു പൾസർ ആണ്, പൾസർ 180 ആണ്. ഡിസ്പ്ലേ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. ഇത് എത്രണ്ണം കൊടുക്കാം? ലാസ്റ്റ് ആസ്കിംഗ് പ്രൈസ് 30 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമുക്ക് ലോൺ അവൈലബിൾ ആയിരിക്കുമല്ലോ? കിട്ടും, 20 രൂപ വരെ ലോൺ കിട്ടും, 20 രൂപ വരെ ലോൺ കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട് ടയർ ആവറേജ് ആണ്. ഇതൊരു യൂണിക്കോൺ ആണ്. യൂണിക്കോൺ ഒക്കെ ഇപ്പൊ എങ്ങനെയാണ് റേറ്റ് ചോദിക്കുന്നത്? ഏറ്റവും മാർക്കറ്റ് കൂടിയ വണ്ടി, ഏറ്റവും മാർക്കറ്റ് കൂടിയ വണ്ടിയാണ് യൂണിക്കോൺ. എത്രയാണ് ഈ 2011 മോഡൽ യൂണിക്കോൺ ആണ്. ഇത് എത്രയാണ് ചേട്ടാ ചോദിക്കുന്നത്? 27 രൂപയാണ് ചോദിക്കുന്നത്. ഹോണ്ട യൂണിക്കോൺ ആണ്. ഫ്രണ്ട് ടയറൊക്കെ ഓക്കെ ആണ്, പുതിയ ടയറാണ്. ബാക്ക് ടയറും പുതിയ ടയറാണ്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് കേട്ടോ യൂണിക്കോൺ. അത്യാവശ്യം നല്ല ഡിമാൻഡ് തന്നെയാണ്. കിലോമീറ്റർ എന്ന് പറയുന്നത് 45,275 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ട്രിപ്പ് മീറ്ററും കാര്യമൊക്കെ ഉള്ള വണ്ടിയാണ്. CD ഡ്യൂലക്സ് ആണല്ലേ? CD ഡ്യൂലക്സ് ആണ്. ഫ്രണ്ട് ടയറൊക്കെ ഓക്കെ ആണ്, എല്ലാം റിമൂവ് ചെയ്ത ടൈപ്പാണ്. CD ഡ്യൂലക്സ് ഓടിയിട്ടുള്ള കിലോമീറ്റർ വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. 40 അടുപ്പിച്ചാണ് ഓടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. ഈ ബൈക്കുകളുടെ കിലോമീറ്റർ എല്ലാം കണക്കായിരിക്കും. ഈ ഡിജിറ്റൽ വരുന്നതിന് മാത്രമായിരിക്കും ജെനുവിനായിട്ടുള്ള. ആ 16 രൂപയാണ് ചോദിക്കുന്നല്ലേ? 16,000 രൂപയാണ് വണ്ടി ചോദിക്കുന്നത്. വണ്ടിയുടെ പഴക്കം അതിനനുസരിച്ചുള്ള ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. 16,000 രൂപയാണ് ചോദിക്കുന്ന വണ്ടി. 2010 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണല്ലോ? സിംഗിൾ ഓണറാണ്. നമുക്ക് ഇതിനൊന്നും ലോൺ അവൈലബിൾ അല്ല. ഇല്ല, 2013 തൊട്ടേ കിട്ടത്തുള്ളൂ. ഓക്കെ. അടുത്തൊരു TVS ഹെവി ഡ്യൂട്ടി. ഇതിനൊക്കെ ഡിമാൻഡ് ഉണ്ടോ? ഇപ്പൊ നമ്മുടെ ആണല്ലേ തമിഴ്നാട്ടിലൊക്കെ കൂടുതലും കണ്ടിട്ടുള്ള ഈ വണ്ടി. ഇത് എത്ര റേറ്റ് ചോദിക്കുന്നത്? 2013 വണ്ടിയാണ്. എത്രയാണ് റേറ്റ് ചോദിക്കുന്നത്? 2013 വണ്ടിയാണ്, 15,000 രൂപയാണ് ചോദിക്കുന്നത്. ഇത് മൈലേജ് ഒക്കെ എത്ര കിട്ടുന്നുണ്ട്? 10-60 കിട്ടുമായിരിക്കും. ഏകദേശം 9,788 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. മോഡല് ഡിസ്കവർ 135 ആണ്. ഇത് സിലിണ്ടർ കിറ്റ് ഒക്കെ മാറിയ വണ്ടിയാണോ? ആണല്ലേ. എഞ്ചിൻ പണി കഴിഞ്ഞ വണ്ടിയാണ്. ഫ്രണ്ട് ഡിസ്ക് വരുന്നുണ്ട്. ഇത് എത്ര? ഓക്കെ, 10,000 രൂപയാണ് ചോദിക്കുന്നത്. 32,950 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഇത് ലാസ്റ്റ് ഒരു എത്ര കൊടുക്കാൻ പറ്റും ചേട്ടാ? 9,000 രൂപയാണ് ഈ വണ്ടി കൊടുക്കുന്നതായിരിക്കും. ബാക്ക് ടയറൊക്കെ ഒരു ആവറേജ് ആണ്. ആവറേജ് എന്ന് പറയാൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 9 രൂപയല്ല ഉള്ളൂ. ആ, ബജാജ് വണ്ടികൾക്ക് നല്ല മൈലേജ് ആണല്ലോ. ഫ്രണ്ട് ടയറ് ഓക്കെ ആണ്, ബാക്ക് ടയർ ആവറേജ് ആണ്. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണല്ലേ. ഡിമാൻഡ് ഉണ്ടോ ഈ ഡിസ്കവർ പോണക്കുള്ള ബജാജിന്റെ വണ്ടി? വേണ്ട വണ്ടിയാണ്. അപ്പൊ മച്ചന്മാരെ, ഇതേ നമ്മളിവിടെയുള്ള വണ്ടികളെല്ലാം ഇപ്പൊ കാണിച്ചിട്ടുണ്ട്. ഏകദേശം 9,000 രൂപ തൊട്ടൊക്കെ ഇവിടുന്ന് വണ്ടി കിട്ടുന്നതായിരിക്കും. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല വണ്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു ഡിസ്കവർ ഉണ്ട്, ഇതേ ഈ ഒരു വണ്ടി വേണേ 9,000 രൂപയ്ക്കൊക്കെ കിട്ടും. അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. അപ്പോൾ അതേ നമ്മള് കൂടെ നിന്ന് നിതിൻ റോയ് ഉണ്ട്. അപ്പം ഇവര് വണ്ടി നോക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഇന്നും ഇതുവരെ ഒരു വണ്ടി നമ്മള് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. നമ്മള് വരുന്ന വഴിക്ക് 3-4 ഷോപ്പുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഈ കരുനാപ്പള്ളി പുതിയ ഈ ഒരു ഏരിയയില്. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ടാണ് വണ്ടിക്ക് ഒത്തിരി ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. പ്രൈസും കാര്യങ്ങളും ഒക്കെ നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട് സെക്കൻഡ് വണ്ടിക്ക്.
മഠത്തിൽ യൂസ്ഡ് ബൈക്സ് എന്നാണ് ഈ ഷോപ്പിന്റെ പേര്. ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യമൊക്കെ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത ഒരു ഷോപ്പിലോട്ട് പോവാം. അപ്പൊ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ആ ഷോപ്പിന്റെ വീഡിയോ ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.